പല ടൈപ്പ് ഫ്രൈഡ് റൈസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ബ്ലൂ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിനുള്ള പ്രോസസ്സാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ശംഖുപുഷ്പം, ഒരു 10-12 ശംഖുപുഷ്പം കുറച്ച് വെള്ളത്തിൽ, ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളത്തിൽ നമുക്കതിനെ തിളപ്പിക്കണം. കുറച്ച് നേരം തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ ഒരു 2-3 മിനിറ്റ്സ് തിളച്ച് കഴിഞ്ഞിട്ട് അതിനെ അരിച്ചെടുക്കുമ്പോൾ കണ്ടോ, നിങ്ങൾക്ക് സ്റ്റോക്കിൻ്റെ കളർ നോക്കി നല്ല ബ്ലൂ കളറായിട്ടുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ കളറാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫ്രൈഡ് റൈസിന് ഒരു ബ്ലൂ കളർ വരുന്നത്. പിന്നെ അതിൻ്റെ പ്രോസസ്സ് പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പാനിലോട്ട് കുറച്ച് ഓയിൽ, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തോട്ട് ഒരു സവാള, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ട് അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുമാതിരി ഒരു ലൈറ്റ് പെയിൽ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് അതിനെ വഴറ്റിയെടുക്കാം. അതിപ്പോൾ അതേ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ഫില്ലിങ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പം ഇതിനകത്ത് മിൻസ് ബീഫാണ് ആഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ വെജിറ്റേറിയൻ വേർഷൻസ് വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് മിൻസ് ബീഫും ക്യാരറ്റും ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് എഗ്ഗും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ ആ മിൻസ് മീറ്റിൻ്റെ കളറൊക്കെ ഒന്ന് ആ റെഡ് കളർ മാറി വരുമ്പോഴത്തേക്കും അത് കുക്കാവും. പക്ഷേ നമുക്ക് ക്യാരറ്റും കൂടെ കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് നമുക്ക് മീറ്റിന് ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ ഞാൻ 1 കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ ഒന്നും കൂടെ കുക്ക് ചെയ്യണമല്ലോ, ആ മീറ്റും ഇതിലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു ചിക്കൻ സ്റ്റോക്ക്, ഒരു 1/2 കപ്പോളം ചിക്കൻ സ്റ്റോക്ക് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് 3 മുട്ട ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം, ചിക്കി പൊരിച്ചെടുക്കാം. നമ്മുടെ ഈ ഫ്രൈഡ് റൈസിൻ്റെ മുകളിൽ ഗാർണിഷായിട്ട് ഇടാനും വേണ്ടിയിട്ടാണ്. ആ മുട്ട ചേരുമ്പോൾ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. നമ്മൾ ഓൾറെഡി മിൻസ് ബീഫ് ആഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും മുട്ടയും കൂടെ ചേരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ സ്ക്രാമ്പിൾ ചെയ്ത് അധികം അങ്ങ് വേവിക്കരുത്. ജസ്റ്റ് ഒന്ന് പീസ് പീസാക്കി ചൂടോടുകൂടി തന്നെ എടുത്താൽ മതി. ചൂടോടുകൂടി തന്നെ പീസ് പീസാക്കുമ്പം അതിനെ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അതിന് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ബീഫ് വെന്തോന്ന് നമുക്ക് നോക്കാം. ആ മിൻസ് ബീഫും ക്യാരറ്റും ഒക്കെ ഇപ്പോൾ കിടന്ന് നന്നായിട്ട് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച സ്റ്റോക്കൊക്കെ അതേ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പിന്നെ നമുക്കിനി റൈസ് കുക്ക് ചെയ്യാം. അതൊന്ന് അടുപ്പത്തുനിന്ന് ആ പാനിൽ നിന്ന് അങ്ങ് മാറ്റുക. എന്നിട്ട് നമ്മൾ ആ ശംഖുപുഷ്പം തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ, അപ്പോൾ ഞാനിപ്പം 1/4 ഗ്ലാസ് റൈസിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് ശംഖുപുഷ്പം തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്തു. അതും തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ആ കുതിർത്ത് വെച്ച ഒരു 1/4 കപ്പ് റൈസ്, ബസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഫ്രൈഡ് റൈസിന് സാധാരണ റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനെ ചെറിയ തീയിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റൈസിനെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ റൈസ് കുക്കായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്, ആ റൈസ് കുക്കായി വരുന്നുണ്ട്. ഒരു ലൈറ്റ് ബ്ലൂ കളർ നിങ്ങൾക്ക് കാണാം, ആ റൈസിൽ ആ ശംഖുപുഷ്പത്തിൻ്റെ കളറ് ഇരിക്കുക ആയത് നമുക്ക് കാണാം. നമ്മൾ കൂടുതൽ ശംഖുപുഷ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബ്ലൂ കളർ കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചേ കിട്ടിയുള്ളൂ, അത് വെച്ചാണ് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയത്. അത് അരി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്ത് ചിക്കനും ക്യാരറ്റും കുക്ക് ചെയ്തും നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്, പക്ഷേ അതിനൊരു നല്ലൊരു ടേസ്റ്റും ഉണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ കളർ കാണുമ്പോഴും നമുക്കൊരു അപ്പീലിംഗ് ആയിട്ട് തോന്നും, ഒരു അട്രാക്റ്റീവ് അല്ല ഒരു ബ്ലൂ കളർ. പിന്നെ നമ്മൾ ആ വെന്ത മുട്ടയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് നമുക്കതിനെ സെർവ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ കഴിക്കാം. ഇത് നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല, ഒരു പിക്കിളോ എല്ലാം ഉണ്ടെങ്കിൽ നമുക്കിത് 1 പോട്ട് മീലായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം. എല്ലാവരും ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് എനിക്ക് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ബ്ലൂ ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.